അസ്സലാമു അലൈക്കും. ഞാൻ ഹസ്ന ഷഫീഖ്, തൃശ്ശൂർ മാള സ്വദേശിയാണ്. എൻ്റെ മൂന്നാമത്തെ സിസേറിയന് ശേഷം ഉണ്ടായ കാൽവേദനയാണ് എന്നെ അക്യൂപങ്ക്ചറിലേക്ക് അടുപ്പിച്ചത്. സിസേറിയൻ കഴിഞ്ഞ് എൻ്റെ റെസ്റ്റ് കഴിഞ്ഞ് ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോഴേക്കിനും എനിക്ക് കാൽവേദന തുടങ്ങി. കുഞ്ഞു ചെറുതായതുകൊണ്ട് ആദ്യം ആയുർവേദമാണ് നമ്മൾ ട്രൈ ചെയ്തത്. ആയുർവേദം പിന്നെ അതിൻ്റെ തിരുമ്മൽ ഒക്കെ കഴിഞ്ഞ്, പക്ഷേ വേദന ഒട്ടും കുറവില്ല, ഗ്രാജുവലി കൂടിക്കൂടി വന്ന് 1 വർഷമായപ്പോഴേക്കിനും എനിക്ക് കാല് കുത്തി നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന, ഒരു 10 മിനിറ്റ് പോലും നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള വേദന. അങ്ങനെ നമ്മൾ കുറേ ഡോക്ടേഴ്സിനെ കാണിച്ച്, എല്ലാവരും സർജറിയാണ് പരിഹാരമായിട്ട് പറഞ്ഞത്. അങ്ങനെ സർജറി ചെയ്തു. ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ആ സർജറിക്ക് ചെയ്തത്. കാരണം ഇത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ ഡെയിലി റുട്ടീൻ അതുപോലെ തന്നെ കൊണ്ടുപോകാൻ പറ്റും, കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, പണ്ടത്തെ പോലെ മോനെ ഒക്കെ നോക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിത് ചെയ്തത്. പക്ഷേ സർജറി കഴിഞ്ഞതിന് ശേഷവും എനിക്ക് യാതൊരു വിധത്തിലുള്ള കുറവുണ്ടായില്ല. അതോടുകൂടി ഞാൻ വളരെ ഡിപ്രഷനിലേക്ക് പോയി. കാരണം ഇനിയുള്ള ആയുസ് മുഴുവൻ ഈ വേദന കൊണ്ട് ജീവിക്കേണ്ടി വരുമോ എന്നുള്ള ഭയം അത് എന്നൊരു ഡിപ്രഷനിലേക്ക് വരെ എത്തിച്ചു. ആ സമയത്താണ്, കാരണം വേറൊന്നും ഒരു ട്രൈ ചെയ്യാനില്ല, ആയുർവേദം കഴിഞ്ഞു സർജറി കഴിഞ്ഞു എന്നിട്ടും ഒന്നിലും ഒരു സ്കോപ്പില്ല, ആ സമയത്താണ് എന്നോട് അക്യൂപങ്ക്ചറിനെ പറ്റി പറഞ്ഞത്. അങ്ങനെ ഞാൻ വേറൊന്നും എനിക്കൊരു പ്രതീക്ഷ ഇല്ല, ഒന്നിലും ഒരു പ്രതീക്ഷ ഇല്ലാത്തപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ അക്യൂപങ്ക്ചറിലേക്ക് ചെന്നത്. ഫസ്റ്റ് നീഡിലിൽ ഞാൻ പോകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, കാരണം വേറെ ഒന്നും ഇനി ഇല്ല, അപ്പോൾ പിന്നെ ഇത് ട്രൈ ചെയ്താൽ എന്താ എന്നായിരുന്നു എൻ്റെ ഒരു അന്നത്തെ ഒരു മാനസികാവസ്ഥ. അല്ലാണ്ട് ഇതിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ചെയ്ത് ഫസ്റ്റ് നീഡിലിൽ തന്നെ അൽഹംദുലില്ലാഹ് എനിക്ക് നല്ല ആശ്വാസം കിട്ടി. അങ്ങനെ പിന്നെ ഞാൻ 1 മാസം തുടർച്ചയായിട്ട് എല്ലാ ആഴ്ചയും നീഡിൽ ചെയ്തു. 1 മാസം കൊണ്ട് തന്നെ എൻ്റെ വേദന 80% കുറഞ്ഞു കിട്ടി. പിന്നെ 1 മാസം കൂടി, 1 ആഴ്ച, അതായത് 2 മാസമേ ആകെ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളൂ. എല്ലാ ആഴ്ചയും തുടർച്ചയായിട്ട് എടുത്തു. അതോടുകൂടി എൻ്റെ വേദന പരിപൂർണമായിട്ട്, അൽഹംദുലില്ലാഹ് പരിപൂർണമായിട്ട് തന്നെ മാറി. പിന്നെ ഇതുവരെ ആ വേദന എനിക്ക് തിരിച്ചു വന്നിട്ടില്ല. അത് എനിക്ക് ഒരു വലിയ അത്ഭുതമായിട്ടാണ് തോന്നിയത്. അപ്പോൾ എൻ്റെ അസുഖം മാറിയപ്പോൾ ഞാൻ എൻ്റെ മകൾക്ക്, മൂത്ത മകൾക്ക് അലർജിയുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഈ തുമ്മൽ, രാവിലെ എഴുന്നേറ്റ് അവിടെ 1 മിനിറ്റ് തുമ്മും എല്ലാ ദിവസവും, പ്രത്യേകിച്ച് മഞ്ഞുകാലമൊക്കെ ആണെങ്കിൽ. പിന്നെ കണ്ണ് ചൊറിയും, കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും, കണ്ണ് ചുമക്കും. അപ്പോൾ ഇത് സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അത് അലർജിയുടെ മെഡിസിൻസ് ഭയങ്കര ഡോസ് കൂടിയതാണ്. മോൾക്ക് ആകെ ക്ഷീണം, തളർച്ച. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ കാൽവേദന മാറിയപ്പോൾ ഞാൻ അക്യൂപങ്ക്ചറിൽ അവളെയും കൊണ്ടുപോയി. അവൾക്കും 1 മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ഓടുകൂടി അവൾ പൂർണ്ണമായിട്ടും അൽഹംദുലില്ലാഹ്. പിന്നെ ഒരു കാരണം, ഇതിലൊരു ധൈര്യം എന്ന് വെച്ചാൽ ഇതിനൊരു സൈഡ് ഇഫക്ട്സ് ഇല്ല. പിന്നെ താരതമ്യേന നമുക്ക് ചിലവ് കുറഞ്ഞൊരു ചികിത്സയാണ്. അങ്ങനെ അവളുടെ അലർജിയും 1 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പൂർണ്ണമായിട്ട് മാറി. അതോടുകൂടി ഞാൻ പിന്നെ അത് എൻ്റെ ഉറക്കം ശരിക്കും നഷ്ടപ്പെട്ടത് അപ്പം മുതലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ സർജറി ചെയ്തു അല്ലെങ്കിൽ ഈ ആയുർവേദം ചെയ്തിട്ടും ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടും ഒന്നും മാറാത്ത ഈ അസുഖങ്ങൾ എങ്ങനെ ഒരു നീഡിൽ, അതായത് അധികം നീഡിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ വിൽക്കരുത്, അത് ഒരു സിംഗിൾ നീഡിലുകൊണ്ട് ഈ അസുഖങ്ങൾ എങ്ങനെ മാറുന്നു, അതും പൂർണ്ണമായിട്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തൽക്കാല റിലീഫല്ല ഇതിൽ നിന്ന് കിട്ടുന്നത്, കംപ്ലീറ്റ് ക്യൂറാണ്. അതെങ്ങനെ മാറുന്നു എന്നുള്ള ചിന്ത അത് എന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്തു. അങ്ങനെ ഞാൻ ഇത് പഠിക്കാൻ, എനിക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റിയായി, ഇതെങ്ങനെങ്കിലും പഠിക്കണം, അല്ലാണ്ട് ഇതെങ്ങനെ, അതിൻ്റെ ഒരു സീക്രറ്റ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ജിജ്ഞാസ. അങ്ങനെ ഞാൻ കോഴ്സിന് ചേർന്ന് അൽഹംദുലില്ലാഹ് ഇപ്പോൾ എൻ്റെ കോഴ്സ് ഏകദേശം കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ, അതിന് 1 മാസം കൂടി ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് ഒരു സൈഡ് ഇഫക്റ്റ് ഇല്ല, നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. അത് മാത്രമല്ല, നമ്മൾ ഒരു രോഗത്തിന് ചികിത്സിക്കുമ്പോൾ അതിൻ്റെ അനുബന്ധ രോഗങ്ങൾ കൂടി മാറി കിട്ടുകയാണ്. ബാക്കി നമ്മൾ ചികിത്സാ മേഖലയിൽ നമ്മൾ ഒരു രോഗത്തിന് ടാബ്ലറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റായിട്ട് മറ്റു രോഗങ്ങൾ വരികയാണ് ചെയ്തത്. പക്ഷേ ഇത് നമ്മൾ ഇപ്പം ഞങ്ങൾക്ക് ക്ലിനിക്കൽ പ്രാക്ടീസിൻ്റെ, അതായത് പഠനത്തിൻ്റെ ഭാഗമായിട്ട് ക്ലിനിക്കൽ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യണം. അപ്പം നമ്മളതിൽ കുറച്ച്, ഇപ്പോൾ 25 രോഗികളെങ്കിലും ട്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എഴുതണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു 25 പേരെ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ മാറുന്ന, അവരുടെയൊക്കെ, നമ്മളിപ്പോൾ മുട്ടുകാൽ വേദനയ്ക്ക് ട്രീറ്റ് ചെയ്യുന്ന ഒരു രോഗിക്ക്
മറ്റനുബന്ധ രോഗങ്ങളും കൂടി മാറുന്നുണ്ട്. മുട്ടുവേദനയ്ക്ക് ആശ്വാസം കിട്ടുന്നത് മാത്രമല്ല മറ്റനുബന്ധ രോഗങ്ങളും കൂടി മാറുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരൊക്കെ എന്നോട് വന്ന് പറയും. അപ്പോൾ പിന്നെ നമ്മുടെ അതൊരു പോസിറ്റീവ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു മാർക്കറ്റിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇതൊരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുള്ളൊരു പദ്ധതിയൊന്നുമല്ല ഇത്. നമ്മുടെ അക്യുഷ് അക്യുപഞ്ചർ അക്കാദമി ഇത് ചെയ്യുന്നത് ഈ ഒരു നന്മ, അതായത് ഈ ജനങ്ങളിലേക്ക് ഇത് എത്തണം, അതൊരു സൈഡ് ഇഫക്റ്റ് ഇല്ല, പെട്ടെന്ന് മാറും. നമ്മുടെ കുട്ടികൾ അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ കുട്ടികളുണ്ട് നമുക്ക് ചുറ്റും. അവരൊക്കെ എത്രയോ മരുന്നുകൾ കഴിച്ചാണ് ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. അതുപോലെ കാലുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഒരു 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ല, അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പം അതിനൊക്കെ ഇത് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ നന്മ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രദ്ധിക്കുക.